നമ്മൾ മുമ്പ് കണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കൺഫർമേഷൻസും കൺഫർമേഷൻസിന് എനർജിയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺഫർമേഷൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പം അടുത്ത് നമ്മൾ ഒരു ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള മോഡലിനെ എങ്ങനെ നമ്മൾ ടു ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു പ്ലെയിനാർ സർഫസിലേക്ക് എങ്ങനെ എന്നെ പ്രൊജക്ട് ചെയ്യുന്നുള്ള ഒരു മെത്തേഡാണ്. പ്രൊജക്ഷൻസിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ഷേപ്പ്. അപ്പം അതിനെ നമ്മൾ ടു ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ഷീറ്റിലേക്ക് നമ്മളതിനെ പ്രൊജക്ട് ചെയ്യാൻ പോവാണ്. ആ പ്രൊജക്ട് ചെയ്യുന്നത് രണ്ട് മെത്തേഡ് വഴി നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ന്യൂമാൻ പ്രൊജക്ഷൻ, പിന്നെ അടുത്തത് നമ്മൾ പഠിക്കുന്നത് സോഹോഴ്സ് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ഈ ന്യൂമാൻ പ്രൊജക്ഷൻ എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ന്യൂമാൻ പ്രൊജക്ഷനിൽ ഫസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺഫർമേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് ഇങ്ങനെ വരുന്നത്, അതായത് ഒന്നിന് ബാക്കിൽ മുമ്പിലോ ഒന്നിന് പുറകിലോ ഒന്നായിട്ട് നിൽക്കുന്നത് എക്ലിപ്സ്ഡ് കൺഫർമേഷനും അതുപോലെ മാറി നിൽക്കുന്നത് സ്റ്റാഗേർഡ് കൺഫർമേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ടൈപ്പിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം ഒരു ന്യൂമാൻ പ്രൊജക്ഷനിൽ. ന്യൂമാൻ പ്രൊജക്ഷനകത്ത് നമ്മൾ ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ ഈ ഇപ്പോൾ എടുത്തേക്കുന്ന മോളിക്കുൾ എന്ന് പറയുന്നത് ഈഥേൻ മോളിക്കുളാണ്. ഇപ്പം ഈഥേൻ മോളിക്കുളിനകത്ത് കാർബൺ 1, കാർബൺ 2 ഉണ്ട്. ഫ്രണ്ട് കാർബൺ നമ്മൾ നോക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർബണാണ് ആദ്യം കാണുന്നത്, കാർബൺ 1-ഉം ബാക്കിലുള്ളത് കാർബൺ 2-ഉം ആണ്. ഇതിനകത്ത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം, അതായത് ഈ ഒരു മോളിക്കുളിനെ നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ മോളിക്കുള് പ്രൊജക്റ്റഡ് ആകുന്നത് അല്ലേ. നിങ്ങൾ നോക്കുമ്പോഴത്തേന് ഈ മോളിക്കുള് നമ്മൾ നേരെ തന്നെ ഒരു ടു ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്യുക. ഈ പ്രൊജക്ട് ചെയ്യുന്ന മോളിക്കുളിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളത് നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് ആ ഒരു കാർബണെ, ഫസ്റ്റ് കാർബണെ നമ്മളൊരു ഡോട്ടായിട്ടാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കിൽ ആ ഡോട്ടിന് കിട്ടും എത്ര 3 കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്. അവരെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള 3 ലൈൻസ് കൊണ്ടാണ്. 3 കാർബൺ ഹൈഡ്രജൻ ബോൺസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പം മുമ്പിലുള്ള 3 കാർബൺ ഹൈഡ്രജൻ ബോൺസും കാർബണും നമ്മൾ ഇതിനകത്ത് കാണിച്ചു. കാർബൺ ഇവിടെയും ചുറ്റും കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്. ഇനി നമുക്ക് ബാക്കിലുള്ള ഒരു കാർബണും അതിന് ചുറ്റുമുള്ള 3 കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു വരച്ച പോയിന്റിന് ചുറ്റും ഒരു സർക്കിൾ. അപ്പം ആ പോയിന്റിനെ സെൻറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. ആ സർക്കിളിൽ നമ്മളീ പറഞ്ഞ 3 ഹൈഡ്രജൻസിനെ കാണിക്കുമ്പം അത് നമുക്ക് ഇവിടെയുള്ള ഒരു എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ഉള്ള കൺഫർമേഷനെ നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷനിൽ വരച്ചതാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ ത്രീ ഡയമെൻഷൻ മോഡൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ത്രീ ഡയമെൻഷണൽ മോഡൽ. ആ ത്രീ ഡയമെൻഷൻ മോഡലിനെ നമ്മൾ നേരെ ഈ ഒരു പേപ്പറിൻ്റെ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി വരയ്ക്കുന്ന മെത്തേഡാണ് കാണിച്ചത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കാർബൺ, ഈ മുമ്പിൽ കാണുന്ന ഈ കാർബണെയാണ് നമ്മൾ ഡോട്ട് പോലെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബാക്കി 3 കാർബൺ ഹൈഡ്രജൻ ബോൺസ് ആണ്. പിന്നെ ബാക്കിലെ കാർബണെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളൊരു സർക്കിളും കൊണ്ടാണ്. പിന്നെ ആ സർക്കിൾ, അതായത് ബാക്ക് കാർബണിലും ഇതുപോലെ തന്നെ 3 കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ, അതായത് ഒന്നിന് പുറകിൽ ഒന്നായിട്ട് നിൽക്കുന്ന കൺഫർമേഷൻ എന്ന് പറഞ്ഞ പേരാണ് എക്ലിപ്സ് കൺഫർമേഷൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ എക്ലിപ്സ് കൺഫർമേഷൻ്റെ ന്യൂമാൻ പ്രൊജക്ഷനാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇനി ഇതുപോലെ തന്നെ ഈ മോളിക്കുളർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അടുത്ത കൺഫർമേഷൻ വരുന്നുണ്ട് അല്ലേ, സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇപ്പോൾ ഇതാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇങ്ങനെയുള്ള കൺഫർമേഷനെ നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഗേർഡ് കൺഫർമേഷനും നമുക്ക് ഇതേപോലെ ഈ സെയിം ന്യൂമാൻ പ്രൊജക്ഷൻ വെച്ച് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ മോളിക്കുളിനെ നമ്മൾ മുമ്പ് ചെയ്തപോലെ തന്നെ ഈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ആ മോളിക്കുളിൽ ഇരിക്കുന്ന ഷേപ്പ് ഇതാണ് അല്ലേ. അതായത് മുമ്പിൽ 3 കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഇങ്ങനെ നിൽക്കുന്നു, ബാക്കിലുള്ള 3 ഇതിൻ്റെ പോലെ 2 ബോൺസിൻ്റെ ഇടയ്ക്കായിട്ടാണ് അടുത്ത ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മോളിക്കുള് ഇതേപോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഫസ്റ്റ് നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ ഒരു സെൻട്രൽ കാർബൺ ഉണ്ട്, സെൻട്രൽ കാർബൺ അക്രോസ് ആയിട്ട് 3 കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്. അത് നമ്മൾ കാണിച്ചു. ഈ 3 പേരെയാണ് നമ്മളിവിടെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കിൽ നമുക്ക് എത്ര പേരുണ്ട്, ബാക്കിൽ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ ആ കാർബണെ നമ്മൾ റൗണ്ടായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ റൗണ്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്ത കാർബൺ, പുറകിലത്തെ കാർബൺ, അതിലുള്ള ഹൈഡ്രജൻസ് ഈ രണ്ട് ഹൈഡ്രജനുകളുടെ ഇടയ്ക്കായിട്ട് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ന്യൂമാൻ പ്രൊജക്ഷനെ വരയ്ക്കുമ്പോഴും അതേപോലെ തന്നെ 3 ഹൈഡ്രജൻസിനെ നമ്മൾ ആ ഒരു ഇടയ്ക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇത് നമ്മുടെ ന്യൂമാൻ പ്രൊജക്ഷനകത്തുള്ള സ്റ്റാഗേർഡ് കൺഫർമേഷനും ഇപ്പുറത്ത് വരച്ചേക്കുന്നത് ന്യൂമാൻ പ്രൊജക്ഷനകത്തുള്ള എക്ലിപ്സ്ഡ് കൺഫർമേഷനുമാണ്. ഇപ്പോൾ രണ്ടും ഒരേ ഇതിൽ തന്നെയാണ് നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്തേക്കുന്നത്. അതായത് ഈ ത്രീ ഡയമെൻഷൻ ഷേപ്പിനെ നമ്മൾ ഈ ഒരു ടു ഡയമെൻഷണൽ പേപ്പറിലേക്ക് പ്രൊജക്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു എക്ലിപ്സിൻ്റെ ആണ് ഈ വരച്ചേക്കുന്നത്. പിന്നെ 60° റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ, അതാണ് നമ്മൾ സ്റ്റാഗേർഡ്. സ്റ്റാഗേർഡ് ആണ് നമ്മൾ ഇപ്പുറത്ത് ഈ വരച്ചേക്കുന്ന ഈ ഒരു ന്യൂമാൻ പ്രൊജക്ഷൻ. അപ്പോൾ ഈ ന്യൂമാൻ പ്രൊജക്ഷനിലുള്ള വരയ്ക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോളിക്കുളിനെ വ്യൂ ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു
രണ്ട് കാർബണിന്റെയും ആ ഒരു ലൈനിലാണ് അതിനെ വ്യൂ ചെയ്യുന്നത്. അതായത് ഇങ്ങനത്തെ ആ ഒരു ഈ ഒരു രണ്ട് കാർബൺ നിൽക്കുന്ന ആ ഒരു ലൈനിൽ ആ ലൈനിനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള കാർബൺ മാത്രമേ നമുക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റത്തുള്ളൂ, ബാക്കിലുള്ള കാർബണ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ആംഗിളിൽ വേണം ഈ ഒരു മുളക്കുള്ളിനെ നോക്കാനായിട്ട്. അപ്പോൾ ആ വ്യൂവിൽ കിട്ടുന്ന പ്രൊജക്ഷനാണ് നമ്മൾ ന്യൂമൻ പ്രൊജക്ഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനുപോലെ തന്നെ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് സോഹോഴ്സ് പ്രൊജക്ഷൻ എന്നുള്ളത്. സോഹോഴ്സ് പ്രൊജക്ഷൻ എന്നുള്ളത് ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ മെത്തേഡാണ്. അപ്പോൾ സോഹോഴ്സ് പ്രൊജക്ഷനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ മോളിക്കുളിനെ വ്യൂ ചെയ്യുന്നത് ഈ പറഞ്ഞ കാർബൺ കാർബൺ ബോണ്ടിൻ്റെ ആ ഒരു ആക്സിസിലല്ല വ്യൂ ചെയ്യുന്നത്, പകരം നമ്മൾ ഇങ്ങനൊരു ഷേപ്പിലാണ് വ്യൂ ചെയ്യാൻ പോകുന്നത്. അതായത് കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് സോഹോഴ്സിനകത്ത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ പറഞ്ഞു ഇത് എക്ലിപ്സ് കൺഫർമേഷനാണ്. എക്ലിപ്സ് കൺഫർമേഷൻ നമ്മൾ സോഹോഴ്സ് വരയ്ക്കാൻ പോകാം. സോഹോഴ്സ് വരയ്ക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കാണിക്കുക. മൂന്ന് കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ കാർബൺ കാർബൺ ബോണ്ടിനെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്, കാർബൺ കാർബൺ ബോണ്ട്. പിന്നെ ബാക്കിലുള്ള മൂന്ന് കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഹോഴ്സ് പ്രൊജക്ഷൻ. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ്റെ സോഹോഴ്സ് പ്രൊജക്ഷനാണ് ഈ വരച്ചേക്കുന്നത്. അതായത് ഈ ഒരു മോളിക്കിളിൽ നിൽക്കുന്ന ആ ഷേപ്പും നിങ്ങളതും കൂടെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതും അതും ഏകദേശം നമ്മൾ ത്രീ ഡയമെൻഷനലായിട്ടുള്ളൊരു സ്ട്രക്ചർ തോന്നുന്ന രീതിയിലാണ് ഈ സോഹോഴ്സ് പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. പക്ഷേ ന്യൂമാൻ വരുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഈ ഒരു ആംഗിളിലാണ് അതിനെ വ്യൂ ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിരിഞ്ഞൊരു ആംഗിളിൽ വ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സോഹോഴ്സ് പ്രൊജക്ഷൻ കിട്ടുന്നത്. ഇനി ഈ സോഹോഴ്സിൽ തന്നെ നമുക്ക് എങ്ങനെ സ്റ്റാഗേർഡിനെ വരയ്ക്കാൻ പറ്റുന്നു. അപ്പോൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ എക്ലിപ്സ് നമ്മുടെ ന്യൂമൻ പ്രൊജക്ഷനകത്ത് ഇങ്ങനെയാണ്, എക്ലിപ്സ് വരുമ്പോഴത്തേന് ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ സോഹോഴ്സ് പ്രൊജക്ഷനകത്ത് അത് ഈ ഒരു രീതിയിൽ ഈ ഫാഷനിലായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ആ മോളിക്കുളിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് നമ്മൾ മുമ്പ് വരച്ച പോലെ തന്നെ ഈ ഒരു രീതിയിൽ വരച്ചു. പിന്നെ കാർബൺ കാർബൺ ബോണ്ടുണ്ട്, പിന്നെ ബാക്കിയുള്ളവരുടെ ഷേപ്പ് നമ്മൾ കണ്ടല്ലേ ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം അത് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇത് എക്ലിപ്സ്ഡും ഇപ്പുറത്തേത് സ്റ്റാഗേർഡ് സ്റ്റാഗേർഡ് കൺഫർമേഷനാണ്. അപ്പോൾ രണ്ട് കൺഫർമേഷൻസ് നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷനിലും കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ സോഹോഴ്സ് പ്രൊജക്ഷനും കണ്ടു. ന്യൂമാൻ പ്രൊജക്ഷനത് കാണുമ്പം നമ്മൾ നോക്കുന്നത് ഈ എക്ലിപ്സ് കൺഫർമേഷൻ്റെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിളിലാണ് വ്യൂ ചെയ്യേണ്ടത്. സ്റ്റാഗേർഡ് വരുമ്പം ഇങ്ങനെ ഇരിക്കും. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ആ ഒരു വ്യൂ ചെയ്യുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ടു ഡയമെൻഷണൽ പേപ്പറിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നതും. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞു നമ്മുടെ സോഹോഴ്സ് പ്രൊജക്ഷനാണ്. സോഹോഴ്സ് പ്രൊജക്ഷൻ വരുമ്പം നമുക്ക് ആ ഒരു കാർബൺ കാർബൺ ബോണ്ടിൻ്റെ ആ ആക്സിസിലല്ല വ്യൂ ചെയ്യുന്നത്, പക്ഷേ ഒരു ചെരിഞ്ഞുള്ള ഈ ഒരു ഫാഷനിലാണ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് നമ്മളതിനെ ഒരു പേപ്പറിൽ വരയ്ക്കുമ്പോഴും അതുപോലെ കാണിക്കുന്നത്. ഈ മൂന്ന് പേരെ നമ്മൾ ഇങ്ങനെ കാണിച്ചു. ബാക്കിലുള്ളത് എക്ലിപ്സ് ഡയമണ്ട് ഇങ്ങനെയാണ്. സ്റ്റാഗേർഡ് വരുമ്പോഴത്തേക്കും 60 ഡിഗ്രി തിരിയുന്നതുകൊണ്ട് അത് ഈ ഒരു ഫാഷനിലായിരിക്കും. ഈ പറഞ്ഞ ഒരു മോളിക്കുള് നമ്മൾ ഈ പ്രൊജക്ഷനകത്ത് റെപ്രസെൻറ്റ് ചെയ്യും. പ്രൊജക്ഷൻ മെത്തേഡ്സിനകത്തുള്ള മെയിൻ രണ്ട് ടൈപ്സ്. അപ്പം ആ ഒരു രണ്ട് ടൈപ്സിന്റെ പേര് ഞാൻ പറഞ്ഞു, ന്യൂമാൻ ആൻഡ് സോഹോഴ്സ്. അപ്പം ഈ രണ്ട് പ്രൊജക്ഷൻ വെച്ച് നമുക്ക് ത്രീ ഡയമെൻഷൻ ആയിട്ടുള്ള മോളിക്കുളിനെ നമുക്കൊരു ടു ഡയമെൻഷൻ പ്ലെയിനിലേക്ക് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും.